അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം രാമജ്യോതി തെളിയിച്ച് വീടുകളിലും ആഘോഷമാക്കാൻ ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി ചടങ്ങുകൾക്ക് മുന്നോടിയായി അയോധ്യയിലെത്തിയ നരേന്ദ്രമോദിയെ യു പിയിലെ വിവിധ വികസന പദ്ധതികൾക്ക് ആരംഭം കുറിച്ചു അയോധ്യയിൽ പുനർനിർമ്മിച്ച അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച അയോധ്യ ധാം റെയിൽവേ സ്റ്റേഷനും ഉദ്ഘാടനം ചെയ്തു പ്രധാനമന്ത്രി രാജ്യത്തിന്റെ രാമക്ഷേത്രം എന്നതാണ് ടാഗ്ലൈൻ വികസിത ഭാരതത്തിലേക്കുള്ള കുതിപ്പ് അയോധ്യയിൽ നിന്ന് പതിനയ്യായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു അതിൽ പതിനൊന്നായിരത്തി ഒരുന്നൂറ് കോടി രൂപയുടെയും പദ്ധതികൾ രാമജന്മ ഭൂമിയിലാണ് ആധുനിക അയോധ്യ ഗൗരവ അറുപത്തി അയ്യായിരം ചതുരശ്ര മീറ്റർ വിസ്തീർണത്തിലുള്ള ടെർമിനലുമായി മഹർഷി വാക്മീകി അന്താരാഷ്ട്ര വിമാനത്താവളവും നവീകരിച്ച അയോധ്യധാം റെയിൽവേ സ്റ്റേഷനുമാണ് കൂട്ടത്തിലെ ഭീമന്മാർ ആദ്യ വിമാനം പുറപ്പെട്ടിട്ടുണ്ട് അയോധ്യധാമിൽ വെച്ച് രാജ്യത്തെ ആദ്യ അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളും പുതിയ ആറ് വന്ദേ ഭാരത് എക്സ്പ്രസ്സുകളും പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്തു അയോധ്യയിൽ തന്നെ പുനർവികസിപ്പിച്ച് വീതുകൂട്ടിയ റോഡുകൾ പൊതു അടിസ്ഥാന സൗകര്യങ്ങൾ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ് എന്നിവയ്ക്ക് പുറമെ ഉത്തർപ്രദേശിലെ നാലായിരത്തി അറുനൂറ് കോടി രൂപ ചെലവിട്ട് നിർമ്മിക്കുന്ന മറ്റു പദ്ധതികൾക്കും തുടക്കമായി യാത്രക്കിടെ പാർപ്പിട യോജനക്ക് കീഴിലെ ഉപഭോക്താക്കളെ സന്ദർശിച്ച പ്രധാനമന്ത്രി അടിസ്ഥാന സൗകര്യ വികസനമടക്കം എടുത്തു പറഞ്ഞ് രാംലല്ല ടെൻഡിൽ കഴിഞ്ഞ കാര്യം ചൂണ്ടിക്കാട്ടുകയും ഇന്ന് രാംലലയ്ക്കൊപ്പം നാല് കോടി സാധാരണക്കാർക്കും വീടായി എന്ന് വ്യക്തമാക്കുകയും ചെയ്തു ജയ് ശ്രീറാം എന്ന് പറഞ്ഞാണ് പ്രധാനമന്ത്രി തുടങ്ങിയത് പ്രതിഷ്ഠാ ദിനത്തിന് ഒരുങ്ങുന്നവരോട് പ്രത്യേക അഭ്യർത്ഥനയും തീർത്ഥാടനങ്ങൾ എടുത്തു പറഞ്ഞ മോദി കേരളത്തിലെ ശബരിമല യാത്രയും നാലമ്പല ദർശനവും പരാമർശിച്ചു നഗരത്തെ ശുചിത്വ നഗരമാക്കേണ്ട ചുമതല കൂടിയാണ് മോദിക്ക് ഗ്യാരണ്ടിയുടെ മറ്റൊരു ഉദാഹരണം അയോധ്യ നഗരിയിൽ പ്രകടമാണെന്നും പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി മാതൃഭൂമി ന്യൂസ് ഡൽഹി